ഓക്കെ ശ്രീകുമാർ, അടുത്ത ചോദ്യം, അടുത്ത ആള് നിങ്ങൾ ചോദ്യമായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. നിങ്ങൾക്ക് ഒരു വലിയ സുവർണ അവസരമാണ്. നമ്മളിന്ന് കൂടുതൽ ആളുകളിലേക്ക്, നമുക്ക് നമ്പർ റെസ്ട്രിക്ട് ചെയ്യേണ്ടതുകൊണ്ടാണ് കൂടുതൽ ആളുകളിലേക്ക് നമ്മളിത് കൊടുത്തിട്ടില്ല. കാര്യം ഇന്നലെയൊക്കെ പലർക്കും കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ആളുകളെയും നമ്മൾ യൂട്യൂബിലൂടെ അവർ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയും ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്നവരുടെ എണ്ണം നമ്മൾ നിജപ്പെടുത്തുകയും ചെയ്ത്. മറ്റുള്ളവർക്ക് ചോദിക്കാം, വളരെ പെട്ടെന്ന് ചോദ്യം ചോദിക്കാം. സാർ ഗുഡ് ഈവനിങ്, എന്റെ പേര് മരിയ. ലിബിൻ സാറിനോട് തന്നെ എന്റെ ക്വസ്റ്റ്യൻ. യെസ് സാർ, ഐ തിങ്ക് സാറ് ഓൾ ഇന്ത്യ ടോപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ സാർ എഴുതിയ ഇയർ. അപ്പം സാറിന്റെ എസ് എ റൈറ്റിംഗ് മലയാളത്തിൽ എഴുതാൻ സാറിന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു? എങ്ങനെയായിരുന്നു എസ് എ എഴുതിയിരുന്നത് എന്നൊന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. എസ് എഴുതുന്നതിൽ ഉപന്യാസം പേപ്പറിൽ ഞാൻ പൊതുവായിട്ട് സ്കൂൾ കാലം തൊട്ടേ ഉപന്യാസ മത്സരങ്ങൾക്ക് നിരന്തരം പോകുമായിരുന്നു. ഈ മത്സരങ്ങൾക്ക് പോകുന്ന കാരണം ഞാൻ അക്കാലത്തെ ഒരു മത്സര തൊഴിലാളിയായിരുന്നു. ജോയിസേട്ടൻ പറഞ്ഞ പോലെ ജോയിസേട്ടൻ അക്കാഡമിയിൽ പഠിപ്പിച്ചാണ് സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തിയെങ്കിൽ ഞാൻ മത്സരങ്ങൾക്ക്, അതായത് കൂടുതൽ പൈസ കിട്ടുന്ന മത്സരങ്ങൾക്ക് പോയിട്ടാണ് മത്സരിച്ചിട്ട്. അതായത് ഇപ്പൊ കഥാരചന, കവിതാരചന, ഉപന്യാസം, ഇപ്പോഴത്തെ എഴുത്തിന്റെ എല്ലാം അടിത്തറ അതാണ്. അപ്പൊ അക്കാലത്ത് ഉപന്യാസ മത്സരത്തിൽ സ്ഥിരം എഴുതി 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 ഞാൻ ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്തു. ആ പാറ്റേൺ ഡെവലപ്പ് ചെയ്തതിന് ഒരു പ്രധാനപ്പെട്ട കാരണം പത്രങ്ങളൊക്കെ വായിച്ചിട്ട്, പത്രങ്ങളുടെ എഡിറ്റോറിയൽ വായിച്ചിട്ട് കിട്ടുന്ന പോയിന്റ്സ് എഴുതി വെച്ചിട്ടാണ്. ഇപ്പൊ പുതിയ കാലത്ത് ആളുകൾക്ക് പത്രം വായിക്കേണ്ട കാര്യമില്ല, കാരണം പത്രത്തിന്റെ ഒക്കെ ഗിസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മെയിലിൽ കിട്ടുന്ന സംവിധാനത്തിലേക്ക് ഓൺലൈൻ അക്കാഡമികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഉപന്യാസം എഴുതേണ്ട രീതിയാണ്. പിന്നെ അതിൽ വളരെ ആകർഷകമാക്കാവുന്ന ചില കാര്യങ്ങൾ, നമ്മളുടെ ചില ഒപ്പീനിയൻസ് ഇടയ്ക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒപ്പീനിയൻ ഒരിക്കലും നമ്മുടെ എസ് എ മുഴുവൻ ഒപ്പീനിയൻ ആവരുത് എന്ന് എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. എല്ലാത്തിലും നമുക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരിക്കുമല്ലോ, അത് എഴുതുന്നതായിരിക്കരുത് ഉപന്യാസം. നമുക്ക് കിട്ടുന്ന വിഷയത്തെ നമ്മൾ ആദ്യമായിട്ട് അതിനൊരു ആമുഖം കൊടുക്കണം, പിന്നെ അതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കണം. ഞാൻ ഏകദേശം 12 പേജാണ് ഉപന്യാസം എഴുതിയത്. അത് എഴുതുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, കാരണം ആളുകളൊക്കെ പറഞ്ഞു മിനിമം 17 പേജ് 18 പേജൊക്കെ എഴുതണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ജോസിയേട്ടൻ അതിനകത്ത് പറയും എത്ര പേജാണ് എസ് എഴുതിയതെന്ന്. ഞാൻ എഴുതിയത് 12 പേജാണ്, ഞാൻ ഇപ്പോഴും വളരെ കൃത്യമായിട്ട് അത് ഓർക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ഞാൻ വളരെ കോൺഫിഡന്റ് ആയിരുന്നു, 1 മണിക്കൂറിൽ 6 പേജ് എഴുതാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മത്സരങ്ങൾക്കൊക്കെ ഞാൻ 1 മണിക്കൂറിൽ 6 പേജ് എഴുതും, അതുകൊണ്ട് 3 മണിക്കൂറിൽ 18 പേജ് എഴുതുന്നൊക്കെ വളരെ കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷെ എഴുതി വന്നപ്പോഴേക്കും ആദ്യം സ്ട്രക്ചർ ഉണ്ടാക്കി, ആദ്യം അതിന്റെ റഫ് ഉണ്ടാക്കിയതിനു ശേഷം ഏതൊക്കെ പാരഗ്രാഫിൽ എന്തൊക്കെ പറയണം, ദെൻ എവിടെയാണ് ഓരോ പാരഗ്രാഫിൽ ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫ് കൊടുത്ത് ആണ് മുന്നോട്ട് പോയത്. ഏറ്റവും അവസാനം ഇതിന്റെ ഒരു പൂർണ്ണമായ ഒരു സംഗ്രഹം കൊടുത്തു. ദെൻ ചില റിപ്പോർട്ടുകളെയൊക്കെ കോട്ട് ചെയ്യുന്നത് എനിക്കൊന്ന് യു പി എസ് സിക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ പുസ്തകങ്ങളെ കോട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ യു പി എസ് സിക്ക് ഇഷ്ടം അടുത്ത കാലത്ത് IMF പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട് പ്രകാരം, അല്ലെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, അത് വെറുതെ ബ്ലഫ് ചെയ്യരുത് ഒരു കാരണവശാലും, കാരണം യു പി എസ് സി ഇത്തരം പോയിന്റ് ഒക്കെ ചെക്ക് ചെയ്യും. അത് ഈ യോജന കുരുക്ഷേത്രയിലൊക്കെ അക്കാലത്ത് വരുന്ന ചില എസ് ഐകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ വരാറുണ്ട്. ഉദാഹരണത്തിന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്ത ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം ഇത്രാമതാണ്, ഇത് തൊട്ടടുത്തുള്ള അയൽ രാജ്യം ഇത്രാം സ്ഥാനത്താണ് എന്ന് നമ്മളൊരു കമ്പാരിസൺ കൊടുക്കുമ്പോൾ സ്വാഭാവികമായി ഇത്തരം റിപ്പോർട്ടുകൾ കോട്ട് ചെയ്യുമ്പോൾ, അതുപോലെ ചില അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ചില വ്യക്തികൾ പ്രത്യേകിച്ചും ഈ പോളിസീസ് ഡെവലപ്പ് ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ചില കോട്സ് നമ്മൾ അതേപടി കൊടുക്കുമ്പോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എസ് ഐയിൽ വലിയ റോളുകൾ ഉണ്ട്. മറ്റൊന്ന്, പാരഗ്രാഫ് വലിയ പാരഗ്രാഫ് എഴുതുന്നതിൽ അർത്ഥമില്ല. കാര്യം എനിക്ക് പറ്റിയ ഒരു വലിയ അബദ്ധം, അത് എനിക്ക് പറ്റിയത് എസ് ഐ പേപ്പർ എഴുതുമ്പോഴാണ്. നമ്മുടെ ഓപ്ഷണൽ മലയാളമാണെങ്കിൽ നമ്മുടെ മീഡിയം ഓഫ് ലാംഗ്വേജും മലയാളമാണ്. ഞാൻ ഈ സബ്ജക്ട് പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ പക്ഷെ ഇംഗ്ലീഷിലാണ്. ഞാൻ ഈ ഇടയിൽ നമ്മൾ ചോദ്യം എടുത്തു നോക്കും, അത് സ്വാഭാവികമായിട്ട് ഉത്തരം എഴുതുമ്പോൾ നമുക്ക് ഉണ്ടാവാറുള്ള ഒരു ടെൻഡൻസിയാണ്, അത് തന്നെയാണോ ചോദ്യം. കാരണം ഈ ചോദ്യത്തിന് ഉള്ളിൽ വേറെ ആസ്പെക്ട്സ് കിട്ടാൻ വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വായിക്കും. 2 പാരഗ്രാഫ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചോദ്യം എടുത്ത് ഒന്നുകൂടെ വായിക്കും ഒരു പുതിയ പോയിന്റ് കിട്ടാൻ വേണ്ടി. ഇതിങ്ങനെ വായിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ 6-ാമത്തെ പേജ് കഴിഞ്ഞ് എഴുതിയപ്പോൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പേജ് കടന്നപ്പോഴാണ് ഞാൻ മനസ്സിലാവുന്നത്, ഈശ്വര എന്റെ ഓപ്ഷണൽ മലയാളമാണ്, എന്റെ മീഡിയം ഓഫ് ലാംഗ്വേജ് മലയാളമാണ്. ദെൻ ആ എഴുതിയ മുഴുവൻ ഒരു പേജ് മുഴുവൻ വെട്ടിക്കളഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ മലയാളത്തിൽ എഴുതുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ ചില ചതികൾ പെടാൻ ഇടയുണ്ട്. നിങ്ങൾ പോലും അറിയാതെ ചിലപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും ഉത്തരം പഠിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യും. കാരണം UPSC അവരുടെ വെബ്സൈറ്റിലൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ ഒരു കാരണവശാലും ഉത്തരം എഴുതരുത്, മലയാളത്തിൽ എഴുതുന്നവർ മലയാളത്തിൽ തന്നെ എഴുതണം. തീർച്ചയായിട്ടും മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ വാക്കുകളുടെ ഇതിലല്ല, പ്രത്യേകിച്ച് ഇപ്പം അമ്ലമഴ എന്ന് പറയുന്നതിന് ആസിഡ് റെയിൻ എന്ന് നിങ്ങൾ മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. നിങ്ങൾ അമ്ലമഴ എന്ന് എഴുതിയില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് ആരും കുറയ്ക്കില്ല. അതേപോലെ ഫോട്ടോസിന്തസിസിന് നിങ്ങൾ പ്രകാശ സംശ്ലേഷണം എന്നുള്ള വാക്ക് എഴുതിയില്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എഴുതിയാൽ ഇത് മലയാളത്തിൽ കേരളത്തിൽ നോക്കുന്ന അധ്യാപകൻ ഇത് മനസ്സിലാക്കുവാനുള്ള കോമൺ സെൻസ് ഉണ്ട്, അവരത് മനസ്സിലാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ കടുകെട്ടിയായ ഇംഗ്ലീഷ് വാക്കുകൾ, പക്ഷെ ചില സമയങ്ങളിൽ ഉദാഹരണത്തിന് എന്റെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പേപ്പറിൽ പരേറ്റോ റിയാലിറ്റി എന്നൊരു വേർഡ് ഉണ്ടായിരുന്നു.
ഇതിന്റെ മലയാളം തപ്പി തപ്പി ഞാൻ ശബ്ദതരാവലി മുഴുവൻ നോക്കിയിട്ട് ഇതിന്റെ വേർഡ് കിട്ടുന്നില്ല, പരേറ്റോയുടെ മലയാളം കിട്ടുന്നില്ല. പിന്നീട് ഞാൻ ഇതിന്റെ അകത്ത് ഒരു മലയാളം, ഞാനായിട്ട് ഒരു മലയാളം വാക്ക് കണ്ടുപിടിച്ച് രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് മലയാളത്തിൽ എഴുതിയപ്പോഴാണ് എന്റെ ഒരു പ്രൊഫസർ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ മലയാളം എല്ലാം അങ്ങ് മലയാളീകരിക്കേണ്ട കാര്യമില്ല, മറിച്ച് നിങ്ങൾ എഴുതുന്ന സമയത്ത് ചില വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവാത്ത ചില വാക്കുകൾ ഉണ്ടെങ്കിൽ അത് ബ്രാക്കറ്റിൽ ഇട്ട് ഇംഗ്ലീഷിൽ എഴുതുന്നതുകൊണ്ട് തെറ്റില്ല. ഉദാഹരണത്തിന് ഫോട്ടോസിന്തസിന് നിങ്ങൾ ഫോട്ടോസിന്തസിസ് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ നിങ്ങൾ ഫോട്ടോസിന്തസിസ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാലോ, അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവം, ചിലപ്പോൾ ചില അധ്യാപകർക്ക്, പുതിയ കാലത്ത് ചില അധ്യാപകർക്ക് ഹരിതഗ്രഹ പ്രഭാവം എന്താണെന്ന് അറിയില്ലായിരിക്കും. ബ്രാക്കറ്റിൽ യു ക്യാൻ പുട്ട് ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് എഴുതുന്നതുകൊണ്ട് യു പി എസ് സി ഒരിക്കലും നിങ്ങളുടെ മാർക്ക് കുറയ്ക്കില്ല. പക്ഷേ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെ അകത്ത് നിങ്ങൾ ബ്രാക്കറ്റിൽ ഇട്ട് എഴുതാൻ തുടങ്ങിയാൽ യു പി എസ് സി ഒരുപക്ഷെ മാർക്ക് കുറച്ചിരിക്കും. അതുകൊണ്ട് തന്നെ എസ് ഐയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് ഫോളോ ചെയ്ത മാഗസിനുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഒന്ന് ഇക്കണോമിസ്റ്റ് മാഗസിൻ ആയിരുന്നു, ഇക്കണോമിസ്റ്റ്, ദെൻ ഇ പി ഡബ്ല്യു, ദെൻ വേൾഡ് ഫോക്കസ്. ഈ മാഗസിനുകളൊക്കെ അതാത് സബ്ജക്റ്റുകൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന മാഗസിനുകളായിരുന്നു. ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്തെ ആളുകൾ ഉപയോഗിക്കും, ആസ്പിറന്റ്സ് ഉപയോഗിക്കുമെന്ന് അറിയില്ല, കാരണം ഏകദേശം 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ പരീക്ഷ എഴുതിയത്. അതുകൊണ്ട് തന്നെ എസ് ഐയിൽ നിങ്ങൾ റെഫർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് പോലെ നിങ്ങൾ ഒരു കാരണവശാലും പോയറ്റിക് ലാംഗ്വേജ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പോയറ്റിക് ലാംഗ്വേജ് അല്ല എസ് ഐ ഡിമാൻഡ് ചെയ്യുന്നത്, മറിച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള പ്രസന്റേഷനാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെന്റിന്റെ പോളിസീസിനെ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഹിന്ദു പോലുള്ള പത്രങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതൊരു ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേണിൽ വിശ്വസിക്കുന്ന ഒരു പത്ര സ്ഥാപനമാണ് ഹിന്ദു. ഒരുപക്ഷെ തുല്യതയിലും ഒക്കെ അതൊക്കെ നമുക്ക് എക്സാമിൽ കൊണ്ടുവരാം. പക്ഷേ ഹിന്ദുവിന്റെ പൊതുവായിട്ട് എഴുതുന്ന ആളുകളുടെ അത് ഒരു നിയോ ലിബറൽ പോളിസീസിനെയൊക്കെ എതിർക്കുന്ന ഒരു പ്രവണതയാണ് ഞാൻ പൊതുവായിട്ട് കണ്ടിട്ടുള്ളത്. ജ്യോതിസ് ചേട്ടന് അഭിപ്രായം അങ്ങനെയാണോ എനിക്കറിയില്ല, പക്ഷേ ഹിന്ദു പോലുള്ള അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ പോലെയുള്ള മാഗസിനുകൾ വായിക്കുമ്പോൾ, സ്ഥിരം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ നിന്ന് നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഒരു പക്ഷെ ഇപ്പോഴത്തെ നിലവിലുള്ള ഗവൺമെന്റിന്റെ പോളിസി മേക്കേഴ്സ് കൊണ്ടുവരുന്ന പോളിസീസിനെ നമുക്ക് ഒരു പക്ഷെ വിമർശിക്കേണ്ടി വന്നേക്കാം. വിമർശിക്കുമ്പോൾ തന്നെ അതിനെ ന്യൂട്രൽ ആയിട്ട് നിന്ന് വിമർശിക്കുക, അല്ലാതെ കണ്ണടച്ച് ഈ പോളിസി ഇവിടെ നിലനിൽക്കുന്നതല്ല, ഈ പോളിസിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല തുടങ്ങിയ വിമർശനങ്ങൾ എസ് ഐയിൽ ഉന്നയിക്കാതിരിക്കുക. മറ്റൊന്ന്, എല്ലാ മിനിസ്ട്രീസും പബ്ലിഷ് ചെയ്യുന്ന പോളിസി പേപ്പേഴ്സ്, ലേറ്റസ്റ്റ് പോളിസി പേപ്പേഴ്സിലൂടെ കടന്നു പോകുന്നതാണ് നല്ലതായിരിക്കും. ഞാൻ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം എന്നുള്ള വിഷയത്തിൽ എഴുതിയപ്പം അതിൽ എനിക്ക് ഏറ്റവും സഹായമായി രണ്ട് പേപ്പറുകൾ, ഒന്ന് മിനിസ്ട്രി ഓഫ് ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അക്കാലത്തെ ഐ ടി പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ ഞാൻ വായിച്ചിരുന്നു. അതിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. ഈ പോയിന്റ്സ് എനിക്ക് ഈ സബ്ജക്റ്റിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. അതേപോലെ യോജനയിലും കുരുക്ഷേത്രയിലും വന്ന പ്രൈമറി എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ചില ലേഖനങ്ങളിൽ നിന്ന് വന്ന പോയിന്റ്സ് ഇതെനിക്ക് ഗുണപ്പെടും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വൈഡ് വായന നിങ്ങൾക്ക് നൽകുന്നത് വളരെയേറെ ഗുണം ചെയ്യും. നിങ്ങൾ സാധാരണഗതിയിൽ ഇയർ ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പത്രം ഡെയിലി വായിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എസ് ഐ എഴുതണമെന്ന്, നന്നായിട്ട് എഴുതണമെന്നൊന്നും നിർബന്ധമില്ല. നല്ല ലാംഗ്വേജ് ഉള്ളവര് തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലുള്ളത് എസ് ഐ എക്സാം വരട്ടെ എഴുതി പ്രതിഫലിപ്പിക്കാം എന്നായിരിക്കും. അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് പാടില്ല, കാരണം ഇത് റിട്ടേൺ എക്സാമിനേഷൻ ആണ്. പ്ലീസ് റൈറ്റ് യുവർ ആൻസർ, ഷോ ഇറ്റ് ടു സംവൺ, ഗെറ്റ് ഇറ്റ് ഇവാലുവേറ്റഡ് ബൈ എ പ്രോമിനന്റ് ഫാക്കൽറ്റി ഓർ എ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പേഴ്സൺ, ദെൻ ലെറ്റ് ഹിം അവാർഡ് യുവർ മാർക്ക്. ബേസ്ഡ് ഓൺ ദാറ്റ് മാർക്ക് നിങ്ങൾക്ക് പിന്നീട് കൂടുതൽ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളെ തന്നെ സ്വയം വിലയിരുത്തി മുന്നോട്ട് പോകാവുന്നതാണ്. ഞാൻ അക്കാലത്ത് എന്റെ ഒരു ചെറിയ പോക്കറ്റ് ഡയറി സൂക്ഷിച്ചിരുന്നു. അതിൽ എവിടെ നിന്ന് കിട്ടിയാലും ഓരോ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു 20-25 സബ്ജക്ട് കണ്ടുപിടിച്ചിരുന്നു. ഉദാഹരണത്തിന് വിമൻ ഡെവലപ്മെന്റ്, ടെററിസം, ദെൻ നാഷണലിസം, ദെൻ കൾച്ചർ, ഫിലിം, ഇങ്ങനെയുള്ള സബ്ജക്ട് വൈസ് ആയിട്ട് വേർതിരിക്കും. ഈ പോക്കറ്റ് ഡയറിയിലെ ഓരോ സബ്ജക്റ്റും ഓരോ പേജിലായിട്ട് എഴുതിയിട്ടുണ്ട്. എവിടെ നിന്നെങ്കിലും വായിക്കുമ്പോൾ ഒരു പോയിന്റ് കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് ആ പർട്ടിക്കുലർ ഏരിയയിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ ഒരു ശീലം ആസ്പിറന്റ്സിന് ആവശ്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഇതാണ് ഞാൻ എസ് ഐ പേപ്പറിൽ ഫോളോ ചെയ്ത പ്രധാനപ്പെട്ട മാർഗം. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ.